നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ 5 ജേതാവുമായ അഖിൽ മരാർ. സർക്കാരിനെതിരായി താൻ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഗുണം ലഭിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. താൻ മാത്രമല്ല, പി വി അൻവർ ആയാലും മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ പലരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ ഗുണഭോക്താവായി വരിക ഇവിടത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് ഇന്ന് നമുക്കുള്ളതാണ് എന്നും അഖിൽ മരാർ പറയുകയാണ്. ഈ പാർട്ടിയിലുള്ള പല ആളുകളും പറഞ്ഞ അനുഭവങ്ങൾ കൂട്ടിവെച്ചാണ് ഇത് പറയുന്നത്. ഇദ്ദേഹത്തിന് അവരെ മനസ്സിലാകും എന്നതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഈ പാർട്ടിയിൽ ഉയർന്നു വന്ന ശക്തനായ നേതാവാണ് മാത്യു കുഴൽനാടൻ. രാഷ്ട്രീയ ഭേദമന്യേ ബി ജെ പിക്കാർ പോലും അദ്ദേഹത്തെ പൊക്കിപ്പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഒരു വിഷയമുണ്ടായിരുന്നു, അതിലൂടെ അദ്ദേഹത്തിന് വലിയ ഗ്രാവിറ്റിയും ഉണ്ടായിരുന്നു. എന്നാൽ ഓരോരുത്തരെയും അടിപ്പണി പണിത് തന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരെ ഒന്നും ചെയ്യാത്ത, ആ പാർട്ടിയിൽ തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസ്സുകാർക്കായി ഒന്നും ചെയ്യാത്തയാളാണ് എന്ന തനിക്ക് ഒറ്റക്കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ടെന്നും അഖിൽ മരാർ തുറന്നു പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് അഖിൽ മരാർ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ജർമ്മനിയിൽ നിന്നും ദുബായ് വഴിയാണ് വരുന്നത്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ കാണുമ്പോൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും അവർക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ദുബായിലെത്തിയ എനിക്ക് വേണമെങ്കിൽ പൊടി സെലിബ്രിറ്റി ജാടയൊക്കെ കാണിക്കാം, എന്നാൽ ഞാൻ അവിടെ കണ്ട എല്ലാവരുമായി സംസാരിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവും അവിടെ എയർപോർട്ടിലുണ്ട്. ഒരു പുസ്തകവും എടുത്തു വെച്ച് ജാടയിട്ട് അവിടെ ഇരിക്കുകയാണ്. ലാസ്റ്റാണ് അദ്ദേഹം വന്നത്. സാധാരണഗതിയിൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് വിമാനം എടുക്കാറാകുമ്പോൾ വരുന്നത്. ഇദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ വന്നിരുന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. മമ്മൂക്ക പോലും ഇത്ര ജാട കാണിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നും ഇദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് ആൾക്കാരുടെ അടുത്ത് എന്ത് ജാടയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ചാണകം വാരി എറിയാനാണ് തോന്നുന്നത്. ഇത്രയേറെ ജനരോക്ഷമുള്ള ഒരു നാട്ടിൽ ഒരാൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാൽ അവർക്ക് എന്ത് സന്തോഷം തോന്നുമെന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത്, ജനങ്ങളുമായി സംസാരിച്ചാൽ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. ഒരിക്കൽ കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. വ്യക്തിപരമായി എന്നോട് കാണിച്ച ആറ്റിറ്റ്യൂഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജനങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി ഇരുന്ന ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലെ ഒരു കരാറുകാരൻ കിട്ടേണ്ട ഫണ്ട് CPM പാറ വെച്ചതുകൊണ്ട് മുടങ്ങിപ്പോയിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയിരുന്നു. ഞാൻ എത്തുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിനടുത്തേക്ക് എത്തിയിരുന്നു. ഓടിപ്പോയ ഞാൻ യാന്ത്രികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു. വെറും സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ എന്നോട് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് അപ്പോൾ തന്നെ സൈൻ ചെയ്ത സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ എത്ര തവണ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ മറ്റും കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു നേതാവ് ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുകയും വേണ്ട, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അത്തരത്തിൽ ജനങ്ങളുമായി ഇടപെടുന്ന പല നേതാക്കളുണ്ട്. എന്റെ നാട്ടിലെ MP ആയ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം തന്നെ എടുക്കാം. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം ജനങ്ങളുമായി ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആര് പറയുന്നതും കേൾക്കില്ല, MLA അടുപ്പിക്കില്ല എന്നൊക്കെ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയും. ഇത് അതിനേക്കാൾ കഷ്ടമായിരിക്കും. പാർട്ടിയിലെ പലരും പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് ഇത്. ഞാൻ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ഗുണം അനുഭവിച്ച ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് പിണറായി വിജയൻ തന്നെ ഭരിക്കുന്നതാണ് എന്നും അഖിൽ മരാർ കൂട്ടിച്ചേർത്തു.